അക്യുപങ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു അഭിമുഖം ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലിൻ്റെ സംപ്രേഷണം ചെയ്തിരുന്നു. ചില സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിച്ച് അതിൽ പ്രയാസവും പല ദുഃഖങ്ങളും ഒക്കെ രേഖപ്പെടുത്തുകയും സ്നേഹപൂർവ്വം അതിൻ്റെ മറുവശം പറയണമെന്നും മറ്റുള്ളവരെ ഇരുത്തണമെന്നും ഒക്കെ പറഞ്ഞ് രംഗത്ത് വരികയുമൊക്കെ ഉണ്ടായി. സത്യത്തിൽ ഇപ്പോൾ ഉടൻ എനിക്ക് അത്തരത്തിലൊരു പ്ലാനില്ല. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ അത് അക്യുപഞ്ചർ ചികിത്സയോടുള്ള വിരോധമല്ല, പക്ഷേ ക്വാളിഫൈഡ് അല്ലാത്ത അതിൻ്റെ വ്യവസ്ഥാപിതമായി ഒരു ലോകാരോഗ്യ സംഘടന അടക്കം നിഷ്കർഷിച്ച കാര്യങ്ങൾ ചെയ്യാതെ ഇത്തരമൊരു ചികിത്സാരീതി ആർക്കും എങ്ങനെയും 3 മാസം കൊണ്ടും 6 മാസം കൊണ്ടും ചെയ്യാമെന്നും പല ഗൗരവമായ രോഗങ്ങളിൽ പോലും നടത്തുന്ന ഇടപെടലുകളും ഒട്ടും ശരിയായതല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതലുള്ളത് പെറ്റ് ഹോസ്പിറ്റൽസാണ്, അതായത് ഓമന മൃഗങ്ങളെ ചികിത്സിക്കുന്ന ആശുപത്രികൾ. അതിന് ആംബുലൻസ് ഉണ്ട്, ICU ഉണ്ട്, വെൻറ്റിലേറ്ററുണ്ട്, ബാക്കി എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പട്ടിയും പൂച്ചയും തത്തയും മറ്റു പലതരത്തിലുള്ള മൃഗങ്ങളും അവിടെ ചികിത്സിക്കപ്പെടുന്നു. ഇത്തരത്തിലൊരു മൃഗത്തെ ചികിത്സിക്കണമെന്നതിന് പോലും അതിന് കൃത്യമായ ഒരു പഠന പ്രക്രിയയുണ്ട്. 4.5 വർഷവും 5 വർഷവും നീളുന്ന വെറ്റിനറി സയൻസ് കോഴ്സ് ഒക്കെ പാസ്സായാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ രംഗത്തെത്തുന്നത്. ഈ മൃഗങ്ങളെ ചികിത്സിക്കുന്ന ആ ഡോക്ടർമാർ പോലും അല്ലെങ്കിൽ ആ ചികിത്സ നടത്തുന്ന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് 5 വർഷം നീളുന്ന ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് എന്ന് പറയുന്ന കോഴ്സ് പാസ്സായാണ് ആ ദൗത്യം നിർവഹിക്കുന്നത്. അതിന് എൻട്രൻസ് ഉണ്ട്, പ്രിസ്ക്രൈബ്ഡായിട്ടുള്ള ഒരു കരിക്കുലമുണ്ട്, അതിനൊരു സിലബസ് ഉണ്ട്, ആ പരീക്ഷ നടത്തുന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ മൃഗങ്ങളെപ്പോലും അവർ ചികിത്സിക്കുന്നത്. ഒരു മൃഗം മരിച്ചാൽ വേദനയുണ്ടാവും, ദുഃഖമുണ്ടാവും, നഷ്ടമുണ്ടാവും, എന്നാലും മനുഷ്യജീവനോളം പ്രധാനപ്പെട്ടതല്ല അതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ മറ്റുമൊക്കെ ഉണ്ടാവുമ്പോൾ പശു മരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ആശ്വാസം കൊള്ളുക മനുഷ്യർ മരിക്കാതിരിക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ പോലും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സയൻസിനെ ഈ പറയുന്ന അക്യുപങ്ചർ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ഒരു കോഴ്സും കരിക്കുലവും ഒക്കെ ഉണ്ടെന്നിരിക്കെ വെറും 3 മാസം കൊണ്ടും 4 മാസം കൊണ്ടും 6 മാസം കൊണ്ടും ആർക്കും ആകാവുന്ന തരത്തിൽ, ആർക്കും മനുഷ്യനെ ചികിത്സിക്കാവുന്ന തരത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ സയൻസിനോടുള്ള നിഷേധം പോട്ടെ, വിശ്വാസത്തിനോടുള്ള വെല്ലുവിളി പോലെയാണ്. കാരണം കൃത്യമായി ശരീരത്തിൻ്റെ ശാസ്ത്രം, അതിൻ്റെ ചികിത്സാരീതികൾ, അത്തരം കരിക്കുലമെല്ലാം പഠിച്ചു പാസ്സായി അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ വെച്ച് ഒന്നെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞവർ പിന്നെ 4-5 വർഷം ഇത് പഠിച്ച് അതിൻ്റെ ഒരു സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചിറങ്ങി വേണം ഈ ചികിത്സ നിർവഹിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സിക്കുമ്പോൾ അതിന് പകരം കണക്കുകളായി അലോപ്പതിയിൽ മരിക്കുന്നില്ലേ, സൈഡ് എഫക്റ്റ് ഇല്ലേ, കോവിഡ് വന്നപ്പോൾ അതിൻ്റെ ബിസിനസ് ഇങ്ങനല്ലേ വന്നത് എന്നൊക്കെ പറഞ്ഞുള്ള പത്രവാർത്തകൾ, അത് കാണിച്ച് ആർക്കും ചികിത്സിക്കാനുള്ള അവകാശം ആരും നൽകാനും പാടില്ല, സ്വന്തം ശരീരത്തെയും രോഗത്തെയും വിട്ടുകൊടുക്കാനും പാടില്ല. സയൻസിന് ചിലപ്പോൾ തെറ്റുപറ്റും, ചില രോഗികൾ ചില ഡോക്ടർമാരുടെ അബദ്ധം കൊണ്ട് മരണപ്പെട്ടെന്നിരിക്കും, മറ്റ് ചിലത് മാരകമായ ചിലപ്പോൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിധം മരിച്ചു പോയെന്നൊക്കെ ഇരിക്കും. പക്ഷേ അതുകൊണ്ട് അലോപ്പതി മെഡിസിൻസ് എല്ലാം അപ്പാടെ നിഷേധിക്കേണ്ടതും ഇത് പറയുന്നതാണ് ശരി, ഒരു സൂചിത്തുമ്പിൽ മൊത്തം മാറ്റിത്തരാം എന്ന് പറയുന്ന ഒരു സംഗതി, അത് ഒരു കാരണവശാലും ശരിയായിട്ടുള്ളതല്ല. പിന്നെ ഏതെങ്കിലും രോഗി എവിടെയെങ്കിലും അബദ്ധം കൊണ്ട് മരിക്കുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കൂടിയൊന്ന് എടുക്കണം. ഇപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന അക്യുപഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ എത്രയോ ഇരട്ടിയാണ് ഓരോ ദിവസവും അലോപ്പതിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ. ഞാൻ അലോപ്പതിയുടെ വക്താവായി പറയല്ല, പക്ഷേ അലോപ്പതിക്ക് ദോഷമുണ്ട് എന്ന് കരുതി അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ട്, ന്യൂനതകളുണ്ട്, പരിഹരിക്കേണ്ടതുണ്ടെന്ന് കരുതി 10-ാം ക്ലാസ് പാസ്സായവരും 10-ാം ക്ലാസ് ജയിച്ചവരും ഏതെങ്കിലുമൊക്കെ പഠന പ്രക്രിയ മുടങ്ങിയവരും അല്ലെങ്കിൽ രോഗികളായി എത്തുന്ന ആളുകൾ തന്നെ പിന്നങ്ങ് ഡോക്ടർമാരായി തീരുകയും ചികിത്സിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്ന രീതി ഒട്ടും ഗുണകരമായ രീതിയല്ല. ഇപ്പോൾ എൻ്റെ മുന്നിലും ഒരുപാട് മരണപ്പെട്ട ആളുകളുടെ കണക്കും ചികിത്സിച്ച ആളുകളുടെ കണക്കും അതുമായി ബന്ധപ്പെട്ട രോഗവിവരങ്ങൾ അടക്കം ധാരാളം കേസുകളുണ്ട്. അത് മരിക്കുന്നത് കൊണ്ടല്ല അതിനെ കുറ്റം പറയുന്നത്, മരണം എല്ലാവർക്കും സുനിശ്ചിതമാണ്, അതുണ്ടാവുകയും ചെയ്യും. പക്ഷേ അതിനു പകരം ഷുഗർ കൂടി നിൽക്കുന്ന ഒരു രോഗിയോട് എല്ലാ മരുന്നും ഉപേക്ഷിക്കാൻ പറയുക, പ്രഷർ കൂടി നിൽക്കുന്ന ഒരു രോഗിയോട്
ഒരു മരുന്നും കഴിക്കണ്ട എന്ന് പറയുക തുടങ്ങിയ ചില സംഗതികൾ ചെയ്ത് ഇത്തരം അബദ്ധങ്ങളിലേക്ക് ആളുകൾ പോയി വീഴരുത് എന്നുകൂടി കരുതിയാണ് അത്തരമൊരു അഭിമുഖം സംപ്രേഷണം ചെയ്തത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നവർ ഓരോരുത്തർ ചോദിക്കും, രോഗം മാറുന്നില്ലേ? രോഗം മാറുന്നവരെ നമ്മൾ ഹാജരാക്കാം. അതിപ്പോൾ ലാടവൈദ്യന്മാരെടുത്ത് പോകുന്നവരെടുത്തും അല്ലെങ്കിൽ നാട്ടു ചികിത്സക്കാരെടുത്ത് പോകുന്നിടത്തും എല്ലാം രോഗങ്ങൾ മാറുന്നുണ്ട് എന്ന് വിചാരിച്ച് അത് ഈ അലോപ്പതിക്കൊരു ബദലാണെന്നും എല്ലാ രോഗത്തിനും പരിഹാരമാണെന്നും ഉള്ള ഒരർത്ഥം അതിനില്ല, ഒരർത്ഥത്തിലുമില്ല. മന്ത്രവാദികളുടെ അടുത്ത് പോയി രോഗം മാറിയെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ കോളേജിന് പകരം മന്ത്രവാദത്തെ ഡോക്ടറേറ്റായി അംഗീകരിച്ച് എല്ലാവരെയും ചികിത്സിക്കാൻ ഒരു കടയും കെട്ടിവെച്ചിരുന്ന് അതുമായി ബന്ധപ്പെട്ട് സംഗതികൾ നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. അത് മതപരമായും വിശ്വാസപരമായും ഒന്നും ശരിയായ കാര്യമല്ല. അതുകൊണ്ടാണ് ആ സംഗതിയിൽ അത്തരമൊരു നിലപാടെടുത്തത്. അല്ലാതെ വ്യക്തിപരമായ ആരോടെങ്കിലുമുള്ള സ്നേഹമോ വിരോധമോ വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായ കാരണങ്ങൾ കൊണ്ടോ ഒന്നുമല്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ നേരത്തെ ചിലപ്പോൾ ഒരഭിമുഖം ചെയ്തല്ലോ, പിന്നിപ്പോൾ എന്താണ്? നമ്മളൊരുപാട് കാര്യങ്ങൾ കറക്ഷണൽ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളൊരഭിമുഖം ചെയ്തു എന്ന് വിചാരിച്ച് നമ്മളൊരു വ്യൂ പറഞ്ഞതല്ല. അതിന് പകരം അതിൻ്റെ മറുവശത്തെ അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ അതുകൂടി സമൂഹത്തെ അറിയിക്കേണ്ട ബാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് മറ്റൊരഭിമുഖമായി പുറത്തുവിട്ടത്.